Namaskaram. Namukku innu electrical measuring instrument inde part number 7 nokkam. Energy meters. Endanu energy? Energy ennu parnale oru pratyeka time le consume cheyna total power ne aanu nammal ennu parayunnathu energy. Okay. Oru 1 hour or allengil 2 hour or angane athrayum time inullile consume cheyna total power ne nammal endu parayum energy ennu parayum alle appo namukku ariyam power inde unit endana watt alle appo energy inde unit endayirikkum consume cheyna power ne ana energy ennu parayunnathu appo adine time koodi kodukka adayathu time inu namukku hour unit aayittu edukkam appo energy inde unit ennu parnale watt hour okay then commercial purpose na avumbo namukku kilowatt aanu nammal upayogikkunnathu alle appo kilowatt nu parnale 1 kilowatt nu parnale 1000 watt oru hour undu nammal 1 kilowatt energy consume cheyanengile adine oru unit ennanu nammal parayam oru unit ennu parnale oru hour undu 1000 watts power consume cheyanengil nammal adine 1 unit ennu parayam appo energy de commercial endayittu nammal endedukkum യൂണിറ്റ് എടുക്കും ഓക്കെ ഇനി എന്തിനാണ് എനർജി മീറ്റർ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് എനർജി എന്താണെന്ന് മനസ്സിലായപ്പോൾ തന്നെ അതിൻ്റെ ഉപയോഗം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന പവറിൻ്റെ അളവ് മെഷർ ചെയ്തെടുക്കാൻ നമ്മൾ എനർജി മീറ്റർ ഉപയോഗിക്കും അല്ലേ അപ്പോൾ നമ്മൾ വീടുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇൻഡസ്ട്രികളിൽ നമ്മളെല്ലാവരുടെയും വീട്ടിൽ എനർജി മീറ്റർ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ രണ്ട് മാസത്തെ അല്ലെ ഇപ്പം നമ്മളിപ്പോൾ കറണ്ട് ബില്ല് കൊടുക്കുന്നത് രണ്ട് മാസത്തെ വീതമാണ് രണ്ട് മാസം കൊണ്ട് നമ്മൾ എത്ര കറണ്ട് ഉപയോഗിച്ചു എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എനർജി മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലാതെ വെറുതെ എത്രയെങ്കിലും രൂപ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എത്രയാണെന്നുള്ളത് കൃത്യമായി മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ എനർജി മീറ്റർ വെച്ചിട്ടുള്ളത് എനർജി മീറ്ററിനെ അതിൻ്റെ പിന്നെ യൂസ് അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പിന്നെ അതിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് മെയിനായിട്ട് എനർജി മീറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് ഒന്ന് സിംഗിൾ ഫേസ് എനർജി മീറ്റർ രണ്ടാമത്തത് ത്രീ ഫേസ് എനർജി മീറ്റർ ഇപ്പം നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് ഏതാണ് സിംഗിൾ ഫേസ് എനർജി മീറ്റർ ആണ് നമ്മൾ അത്ര കൂടുതൽ എനർജി യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് വീട്ടിലൊക്കെ ആവശ്യമുള്ള എനർജി മീറ്റർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് എനർജി മീറ്റർ ആണ് ഓക്കെ ബട്ട് നമുക്ക് ഇൻഡസ്ട്രികളിലൊക്കെ ആണെങ്കിലും നമ്മൾ കൂടുതൽ എനർജി യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ത്രീ ഫേസ് എനർജി മീറ്റർ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ഒരുപാടായിട്ട് ക്ലാസിഫൈ ചെയ്യാം പിന്നെ അനലോഗ് ടൈപ്പ് ഡിജിറ്റൽ ടൈപ്പ് ഇലക്ട്രോണിക് ടൈപ്പ് ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പ് തുടങ്ങിയ ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പിൽ വരുന്ന ഇൻഡക്ഷൻ ടൈപ്പ് വോട്ട് മീറ്ററിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ ആദ്യം നമ്മുടെ വീടുകളിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നത് ഈ ഇൻഡക്ഷൻ ടൈപ്പ് വോട്ട് മീറ്റർ ആയിരുന്നു ഇപ്പം അതിനെ നമ്മൾ മാറ്റി ഇലക്ട്രോണിക് ടൈപ്പ് ഡിജിറ്റൽ ടൈപ്പ് വോട്ട് മീറ്ററാക്കി മാറ്റിയിട്ടുണ്ട് സോറി വോട്ട് മീറ്റർ അല്ല എനർജി മീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട് ഓക്കെ ആദ്യമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് ഈ ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ തന്നെ ആയിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുള്ളത് ഫിഗറിൽ നോക്കി വ്യക്തമാക്കി മനസ്സിലാക്കണം എന്നാലാണ് നമുക്ക് തുടർന്നുള്ള ക്ലാസ് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുന്നത് നമ്മൾ വാട്ട് മീറ്റർ പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും വാട്ട് മീറ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് രണ്ട് മാഗ്നറ്റുകളെ കുറിച്ച് പഠിച്ചു അല്ലേ രണ്ട് ഇലക്ട്രോ മാഗ്നറ്റുകളെ കുറിച്ച് പഠിച്ചു ആ അതേപോലെ ഈ എനർജി മീറ്ററിലും നോക്കിക്കോളൂ രണ്ട് ഇലക്ട്രോ മാഗ്നറ്റുകളുണ്ട് അല്ലേ അതിലത്തെ ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ പ്രഷർ കോയിൽ ചുറ്റിയെടുത്തിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിനെ നമുക്ക് ഷണ്ട് മാഗ്നറ്റ് എന്നും അതേപോലെ സീരീസ് കോയിൽ ചുറ്റിയെടുത്തിരിക്കുന്ന മാഗ്നറ്റിനെ നമുക്ക് സീരീസ് മാഗ്നറ്റ് എന്നും പറയാം എന്നാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഓക്കെ പിന്നെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സ്പിൻഡിൽ അതേപോലെ തന്നെ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഫിഗറിൽ കാണുന്നുണ്ടാവും ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ അതിന് നമ്മൾ പറയുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ബ്രേക്ക് മാഗ്നറ്റ് എന്ന് പറയാം ഓക്കെ ദെൻ
പിന്നെ അതിലൊരു ഗിയർ മെക്കാനിസം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. സ്പിൻഡിലിനോട് കണക്ട് ചെയ്തിട്ട് ഒരു ഗിയർ മെക്കാനിസം നിങ്ങൾ കാണുന്നുണ്ടാവും. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു നമ്പർ മെക്കാനിസം ഉണ്ട്. ഓക്കെ, മറ്റേതിലാണെങ്കിലും വോൾട്ട് മീറ്ററിലാണെങ്കിലും നമ്മൾ അവിടെ കണ്ടിരുന്നത് ഗ്രാജുവേറ്റഡ് സ്കെയിലും പോയിന്ററും ആയിരുന്നു. ഇതിൽ അതിന് പകരം ഒരു ഗിയർ മെക്കാനിസവും അതേപോലെ തന്നെ ഒരു നമ്പർ സിസ്റ്റം ഉണ്ട്. ഓക്കെ, പിന്നെ സ്പിൻഡിൽ സാധാരണ നമ്മൾ ബാക്കി മീറ്റേഴ്സിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ പിവറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് രണ്ട് ജോയിൻറ്റ് ബിയറിങ്സിൻ്റെ ഇടയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് യഥേഷ്ടം മൂവ് ചെയ്യാൻ പറ്റും. ഇനി നോക്കിക്കോളൂ, ഈ രണ്ട് ഇലക്ട്രോ മാഗ്നറ്റുകൾക്ക് ഇടയിൽ ഒരു അലുമിനിയം ഡിസ്ക് വെച്ചിട്ടുണ്ട്. അലുമിനിയം ഡിസ്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ആ സ്പിൻഡിലിനോട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. പേരിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. ഓക്കെ, ഇനി ബാക്കി കോയിൽസിന്റെ കാര്യം അറിയാലോ. കോയിൽസ് എന്ന് പറഞ്ഞാൽ പ്രഷർ കോയിൽ വളരെ തിന്നായിട്ട് നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ളതായിരിക്കും. അതേപോലെ തന്നെ കറണ്ട് കോയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തിക്കായിരിക്കും, ടേൺസിന്റെ എണ്ണം കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സർക്യൂട്ടില് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എനർജി മീറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് പോയിന്റുകൾ നമ്മൾ സപ്ലൈക്ക് കൊടുക്കും. അതേപോലെ രണ്ട് പോയിന്റുകൾ നമ്മൾ എന്തിലേക്കാണ് കൊടുക്കുന്നത്, ലോഡിലേക്കാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രഷർ കോയിലോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഷണ്ട് മാഗ്നറ്റ് എന്ത് ചെയ്യും, എനർജൈസ് ആവും. അതേപോലെ തന്നെ സീരീസ് മാഗ്നറ്റും എനർജൈസ് ആവും. അതായത് അതിൻ്റെ ഇടയിൽ ശക്തമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ മാഗ്നറ്റിക് ഫ്ലക്സിലാണ് നമ്മളുടെ അലുമിനിയം ഡിസ്ക് ഇരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കൂടി ഇൻട്രാക്ഷൻ മൂലം ഈ ഡിസ്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്, ഒരു എഡി കറണ്ട് ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കിയതാണ് ഒരു എഡി കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ ഇൻട്രാക്ഷൻ മുഖേന എന്ത് ചെയ്യും, ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗിയർ മെക്കാനിസം എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. കുറച്ച് നേരം ഉപയോഗത്തിന് ശേഷം എന്ത് ചെയ്യും, ഈ നമ്പർ സിസ്റ്റത്തിൽ കറക്റ്റായിട്ടുള്ള നമ്പേഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്, എമൗണ്ടിൻ്റെ നമ്പേഴ്സ് കാണും. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു പെർമനൻ്റ് മാഗ്നറ്റ്, അതായത് ബ്രേക്ക് മാഗ്നറ്റ് വെച്ചിരിക്കുന്നത്? അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള ബ്രേക്ക് മാഗ്നറ്റിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ അലുമിനിയം ഡിസ്ക് അങ്ങോട്ട് നന്നായി കറങ്ങിയേ പറ്റുമോ, ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, നമ്മളുടെ ഈ അലുമിനിയം ഡിസ്ക് കറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ജസ്റ്റ് ഒന്ന് ഒപ്പോസ് ചെയ്യുക മീൻസ് കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ ആ പെർമനൻ്റ് മാഗ്നറ്റ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ പെർമനൻ്റ് മാഗ്നറ്റിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ഡിസ്കിൻ്റെ മൂവ്മെൻ്റ് ഒരു കൺട്രോളിൽ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇവിടെ ഉണ്ടായ പവറിനനുസരിച്ചുള്ള പവറിന് പ്രൊപ്പോർഷനായിരിക്കും ഈ ഡിസ്കിൻ്റെ റൊട്ടേഷൻ അല്ലേ. പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രഷർ കോയിലുണ്ടാവുന്ന ഫ്ലക്സ് ഏതിനനുപാതകമായിരിക്കും, അതിക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ആ അതിക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് പ്രൊപ്പോർഷനായിരിക്കും. അതേപോലെ തന്നെ കറണ്ട് കോയിലുണ്ടാവുന്ന ഫ്ലക്സ് അതിക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് പ്രൊപ്പോർഷനായിരിക്കും. ഈ പ്രഷർ കോയിലിൻ്റെ കറണ്ട് നമ്മുടെ സപ്ലൈക്ക് പാരലലായിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് ആനുപാതികമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ കൂടി മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന റൊട്ടേഷൻ. അതുകൊണ്ട് തന്നെ ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പവറിന് പ്രൊപ്പോർഷനാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ വർക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള മെക്കാനിസം ആണെന്നുള്ളതാണ് ഇതിൻ്റെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ്. മെക്കാനിസം വളരെ സിമ്പിളാണ്.
പിന്നെ ആക്യുറേറ്റ് ആണ് ചില കേസുകളിൽ. ചില കേസുകളിൽ നമ്മുടെ എററിനൊരു ചെറിയ സാധ്യത ഉണ്ട്, അതാണ് അതിനൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു എറർ എന്ന് പറയുന്നത് ക്രീപ്പിംഗ് എററാണ്. എന്താണ് ക്രീപ്പിംഗ് എറർ നോക്കാം. ക്രീപ്പിംഗ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നല്ല കറണ്ട് ബില്ല് ഇങ്ങനെ കൂടി കൂടി വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ലോഡൊന്നും യൂസ് ചെയ്യാത്തപ്പോഴും നമ്മുടെ ഈ അലുമിനിയം ഡിസ്ക് എന്ത് ചെയ്യുക, കുറേശ്ശെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള എനർജി കൺസ്യൂം ചെയ്യില്ലേ, അപ്പോൾ പവർ കൂടുതലാവും അല്ലേ, പവർ കൂടുതലാവും, അപ്പോൾ അതിനനുസരിച്ചുള്ള ബില്ല് വരും. അപ്പോൾ ഈ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രഷർ കോയിലിന് അപ്പോഴും എനർജൈസ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. പ്രഷർ കോയിൽ അപ്പോഴും എനർജൈസ് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുക. ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള എമൗണ്ട് ഓഫ് എനർജി ഇതിൽ കാണും. ഇതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇതിൻ്റെ ഒരു എറർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ എററും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഹോൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഹോൾസ് ക്രിയേറ്റ് ചെയ്തിരിക്കുമ്പോൾ ഈ ഡിസ്ക് തിരിയുമ്പോൾ അത് പ്രഷർ കോയിലിൻ്റെ ഷണ്ട് മാഗ്നറ്റിൻ്റെ അടിയിലേക്കായിട്ട് ആ ഹോള് എത്തുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഡിസ്കിൻ്റെ റൊട്ടേഷൻ നിൽക്കുകയും പിന്നെ കൃത്യമായിട്ടുള്ള അളവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനെ ഈ ക്രീപ്പിംഗ് എറർ ഒഴിവാക്കാൻ ഒരു പരിധിവരെ അത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ആ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഹോൾസ് ഡ്രിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് എനർജി മീറ്ററിനെ കുറിച്ച് പഠിക്കാറുള്ളത്. എനർജി മീറ്ററിൻ്റെ ഉപയോഗം, അതേപോലെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം.